നിങ്ങളെ കോൺഗ്രസ് ഇത് ഏത് മാളത്തിലാന്നിപ്പോ പോയി ഒളിച്ചിരിക്കുന്നു? നാടിളക്ക് സമരം ചെയ്യേണ്ട നേരല്ലപ്പോ ഇത്. എന്തിന് ഈ ബഡ്ജറ്റിന്റെ പേരും പറഞ്ഞ് ജനം കളയതൊന്നും അപ്പൊ നിങ്ങളും കാണുന്നില്ലേ? ഇപ്പൊ കോൺഗ്രസ് ഒരു പൊട്ടാസിട്ട് കൊടുത്ത ഈ ഗവൺമെന്റ് പൊട്ടിച്ചെതറൂലപ്പാ. കോൺഗ്രസ് ഇതൊന്നും കണ്ടില്ലാന്ന് നിങ്ങളോട് ആരാന്നേ പറഞ്ഞേ? ഇന്നലെ കൊച്ചിയിലെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഭക്തിയാദരപൂർവം കരിങ്കൊടി കാണിച്ചില്ലേ? അതിനപ്പുറം വേറെ എന്താ വേണ്ടേ? അപ്പൊ കോഴിക്കോടോ? അവിടെ ആ സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ബഡ്ജറ്റിന്റെ ഒരു കോപ്പി അവർ കത്തിക്കുകയും ചെയ്തില്ലേ? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യമല്ലേ സഖാവേ? ഇതെല്ലാം കൊണ്ട് എന്തുണ്ടാക്കാനാന്നിപ്പ? മുക്കിന് മുക്കിന് സമരവും അതിന്റെ കൂടെ ഒരു ഹർത്താലും ഒക്കെ ആയി സംഭവം ചോറാക്കിയാലല്ലപ്പാ നിങ്ങക്ക് പണിയാവൂലു. പണ്ട് ആ ശ്രീധരപിള്ള മൂപ്പര് പറഞ്ഞ പോലെ ഇതുപോലൊരു ഗോൾഡൻ ചാൻസ് ഇനി ഞമ്മക്ക് വേറെ കിട്ടോന്ന്. നിങ്ങൾ ഈ പറഞ്ഞ ഹർത്താലൊക്കെ ഇവിടെ തീർന്നില്ലേ മിസ്റ്റർ? ഇനി ഈ നാട്ടിലൊരു ഹർത്താലും നടത്തില്ല എന്ന് കോൺഗ്രസ് ഇന്നലെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതൊന്നും അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലെന്നാണോ? അല്ല, അത് ഞമ്മൾ അറിഞ്ഞിട്ടില്ല. അയ്യെന്താപ്പ അവര് മാണ്ടാന്ന് വെച്ചേ? എന്താവശ്യത്തിന്റെ പേരിലാണെങ്കിലും വെറുതെ ജനത്തെ ബുദ്ധിമുട്ടിക്കണ്ടെന്നാണ് അവരുടെ നിലപാട്. ജനപക്ഷത്ത് നിന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നും പറയാം. ഇതൊക്കെ കോൺഗ്രസ് പറയുന്നതല്ലേ? ഒരാവേശത്തിന് ഹർത്താൽ നടത്തി അതിന്റെ പേരിൽ അണികളാങ്ങാനും പൊതുമുതൽ നശിപ്പിച്ചാൽ നേതാക്കളുടെ സ്വത്ത് കോടതി കൊണ്ടുപോകും. അതുകൊണ്ടാണ് അവരിപ്പോ ഈ ആദർശവും പറഞ്ഞിറങ്ങിയിരിക്കുന്നത്. അതുള്ളതാ, ഇന്നാളാ പോപ്പുലർ ഫ്രണ്ട്കാരുടെ നിക്കറ് കീറിയതോടെ ഞങ്ങളുടെ കോൺഗ്രസ് നിക്കറിക്കൂടെ മുള്ളിയെന്നാ തോന്നുന്നത്. അതാവും എന്റെ കാലത്ത് ഇനി ഹർത്താലൊന്നും ഉണ്ടാവത്തില്ലെന്ന് ഞങ്ങളുടെ സുധാരൻ സാറ് പ്രഖ്യാപിച്ച്. സത്യത്തിൽ ഈ കോൺഗ്രസ് ഹർത്താലിൽ നിന്നല്ല, ഭരണപക്ഷത്തിനെതിരെയുള്ള സമരത്തിൽ നിന്ന് അങ്ങോട്ട് പിന്മാറിയെന്നായിരുന്നു പ്രഖ്യാപിക്കേണ്ടിയിരുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്ന് ആരും ചോദിക്കില്ലല്ലോ. ഓപ്പ ഈ ഇരിപ്പിരുന്നാൽ അത്താഴമുണ്ണുന്നത് എങ്ങനെ? Thank you.